ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണെന്ന്. സോ നമുക്ക് അധികം ലേറ്റ് ആക്കിപ്പിക്കണം, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിന് മുന്നേ നമ്മുടെ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഫാമിലി മെമ്പർ ആണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. എങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയി കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ക്യുമിൻ സീഡ് വാട്ടാണ്, അതായത് നമ്മുടെ സാധാ ജീരക വെള്ളം തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരാവശ്യകതയില്ല, എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പ്രോസസ്സ് തന്നെയാണിത്. എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ജീരകത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ജീരകത്തിനുണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. വിത്തൗട്ട് എനി എക്സസൈസ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് കളയാൻ ഒരു പരിധിവരെ നമുക്ക് ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ച് എക്സസൈസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. ബോഡി ഫിറ്റായിട്ടിരിക്കാനും വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ നമുക്ക് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിലെ എക്സസ് ആയിട്ടുള്ള ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ജീരകം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരാണെങ്കിൽ മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ടൈമിൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ ജീരകവും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെയും കൂട്ടി സമം ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം മാത്രമായിട്ട് കുടിക്കാവുന്നതാണ്. അത് വളരെ എഫക്റ്റീവാണ്. അത് പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും കുടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാർ, അതായത് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ജീരകവെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും നമ്മുടെ ഡൈജഷൻസൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ജീരകം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം നിങ്ങൾ സോസ് പാനിൽ എടുക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ സോസ് പാനിലായിട്ട് വെക്കുക. അത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാൻ പറയുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റുക, നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ജീരകത്തിൻ്റെ എല്ലാ സ്വത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ വെള്ളം ശരിക്കും വറ്റി വരും കുറച്ച് കഴിയുമ്പോഴേക്കും. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നാരങ്ങയുടെ പാതി എടുത്തിട്ട് അതൊന്ന് ആ വെള്ളത്തിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യമൊക്കെ കുടിക്കുമ്പോൾ വളരെ ഭയങ്കരമായിട്ടും ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, നാരങ്ങയുടെ ആ പുളിയും അങ്ങനെയൊക്കെ ആ വെള്ളത്തിലുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് കുറച്ച് ആദ്യമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് തേനും കൂടെ അതിൻ്റെ തൊട്ട് ആഡ് ചെയ്യാം. അധികമൊന്നും വേണ്ട, കുറച്ച് മാത്രം തേനോട് ആഡ് ചെയ്യാം. വളരെ നല്ലതാണ് നമ്മുടെ സ്റ്റൊമക്കിന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വിത്തൗട്ട് എനി എക്സസൈസ് നമ്മുടെ ഇപ്പോൾ ഫാറ്റൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കളയാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്ന ഓൺ റെഗുലർ ബേസിസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. ടച്ച് വുഡ്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറി ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.